ചുറ്റുവട്ട കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുൻപ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തേക്കിൻകാട് മൈതാനത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യുവമോർച്ചയുടെ സമ്മേളന വേദിയിലേക്ക് പോവുകയാണ്. തൃശൂർ തേക്കിൻകാട് മൈതാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപാണ് എത്തിയത്. യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുപരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിജിക്ക് 5:30 മുമ്പായി പോയെങ്കിൽ മാത്രമേ എറണാകുളത്ത് നിന്നും അദ്ദേഹത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് അധ്യക്ഷ പ്രസംഗത്തിന് നിശ്ചയിച്ച സമയത്തിൻ്റെ 1/10 മാത്രം, 2-3 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കാം എന്ന് കരുതാം. ഇവിടെ കൂടിയിട്ടുള്ള ഈ മനുഷ്യ മഹാസമുദ്രം DYFക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒന്ന് കാണട്ടെ എന്ന് ഞാൻ അവരോട് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി ഓഡിയോ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ യാത്രയെ തടയാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു കോൺഗ്രസ്സുകാരനും. പ്രിയ ഇളവള്ളി മഠം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. പ്രിയ, രണ്ടാഴ്ചയുടെ ഇടവേളയിൽ രണ്ടാം തവണ പ്രധാനമന്ത്രി എത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി കടക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട തുടക്കം തന്നെയല്ലേ തേക്കിൻകാട് മൈതാനത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം എപ്പോൾ യുവമോർച്ച റാലിയെ അഭിസംബോധന ചെയ്യും? യുവമോർച്ച സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. അവിടെ കൊച്ചിൻ റിഫൈനറി വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ സംസാരിക്കും. 5:30 തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിക്കുമെന്നാണ് ഇപ്പോൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് എത്തിയത് നേരത്തെ 4:45 എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ കൊച്ചി തേക്കിൻകാട് മൈതാനത്തു നിന്നുള്ള വിവരങ്ങളാണ് പ്രിയ ഇളവള്ളി മഠം നൽകുന്നത്. അവിടെ ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ് അധ്യക്ഷ പ്രസംഗം നടത്തുന്നത്. തുടർന്ന് പ്രധാനമന്ത്രി സംസാരിക്കുന്ന മുറയ്ക്ക് നമുക്ക് ഈ സമ്മേളന വേദിയിലേക്ക് മടങ്ങിയെത്താം.